സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ വാട്സപ്പിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഓട്ടോ റിപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുകയാണെങ്കിൽ ഞാനോ എൻ്റെ ചാനൽ ഒരിക്കലും ഉത്തരവാദിയാവില്ല. നിങ്ങളെ റിസ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ പറയാമെന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പിങ്ങിൻ്റെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അവിടെ ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാവുന്നതാണ്. വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാം. അപ്പോൾ വെറും 29 രൂപയുള്ളൂ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ. അപ്പോൾ കയറേണ്ട ആൾക്കാർക്ക് കയറാം. ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും കിട്ടും. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ വാട്സപ്പിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. എസ്കെ വാട്സപ്പ് 36 ചെറിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോക്ക് താഴെ എൻ്റെ ആപ്ലിക്കേഷനിൽ ലിങ്ക് ഉണ്ടായതിൽ കൂടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇത്ര ഇൻ്റർഫേസ് ഉണ്ടാവാം. ഇതിലേക്ക് വെച്ചിട്ടാണെങ്കിൽ ഹേ ഹോം സ്ക്രീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ആക്കുന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എസ്കെ ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ ഈ ഫീച്ചർ എനബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആപ്പിക്കേണ്ട ഒരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതേമാതിരി ഫീച്ചർ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ലിങ്ക് കോപ്പി ചെയ്ത് ക്രോം പേസ്റ്റ് ചെയ്ത് അതൊക്കെ ഒരുപാട് പണിയാണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആപ്പ് സ്റ്റോറിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ ആപ്പ് കാണുന്നില്ലെന്ന്. അപ്പോൾ അളിയന്മാരെ ആപ്പ് അടിയിലേക്ക് പോകും. ഞാൻ ഓരോ പോസ്റ്റ് ഇടുന്ന അനുസരിച്ചിട്ട് അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ കിട്ടും. നിങ്ങൾ ഇതിൻ്റെ ഇത് നോക്കിയാൽ മതി, ഡി പി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളിത് കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നെങ്കിലും ഇത് അടിയിലേക്ക് പോകും. എസ് കെ വാട്സപ്പ് 36 ഒക്കെ അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതായി എസ് കെ വാട്സപ്പ് 36 എന്നുള്ളതിൻ്റെ ഇത് കാണാം. അപ്പോൾ ജസ്റ്റ് ആ പ്രൊഫൈൽ ഒന്ന് സിമ്പിളി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കാണാം. ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് സ്വൈപ്പ് ചെയ്യാം. മേലോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കാണെങ്കിൽ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിസ്റ്റ് എനബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റേന്ന് വെച്ചിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് ക്രോം കൊണ്ട് പേസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ പണി അതിനെക്കൊണ്ടാണ്. അപ്പോൾ ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ സിമ്പിളി ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാതെ നിങ്ങൾക്ക് കാണാം എസ് കെ വാട്സപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വരും ഡൗൺലോഡ് ആൻഡ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഫയൽസിൽ കാണാം. നിങ്ങൾക്ക് എസ് കെ ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവും. ആ ഫയൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിലും ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കാന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിസ്റ്റ് ഉണ്ടാവും. ഡൗൺലോഡ് ലിസ്റ്റിൽ നോക്കിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നേ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി എല്ലാ ആപ്ലിക്കേഷനും കുറേ ആൾക്കാർ പറഞ്ഞ് മറ്റേ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഒരുപാട് പണിയാണ് അതിനെക്കൊണ്ടാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് അതിന് കയറാ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ഡൗൺലോഡ് ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഇതാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാം. എന്നിട്ട് ഡൗൺലോഡ് ആയി ഓപ്പൺ ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരോടും പറയാമെന്ന് വെച്ചിട്ടാണെങ്കിലും എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഏത് ഡിവൈസിലാണ് സപ്പോർട്ട് ചെയ്യാത്തത്, ഏത് ലോലിപ്പപ്പിലാണോ ഏതിലാണോ സപ്പോർട്ട് ചെയ്യാത്തത്, നിങ്ങൾ എനിക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഷുവറായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് 10 ആണ്. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് 10 ബിൽഡ് ചെയ്തതിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല ഏതൊക്കെ ഡിവൈസിലാണ് സപ്പോർട്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ആ ഡിവൈസും സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ ടിപ്സിൽ അപ്ഡേറ്റ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ കിട്ടും. എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ എൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 1K ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിംഗ് ഉണ്ടായതിനെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിങ് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനി അടിപൊളി ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിങ് മാത്രം പ്രതീക്ഷിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പ്ലസ് സ്റ്റോർ 1K കിട്ടിയതിന് അപ്പോൾ ഞാൻ ഗിവ് അവേ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഗിവ് അവേ ഒക്കെ വെക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 1K അടിച്ചിട്ടുണ്ട് നമ്മളിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ എൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും എന്ന് ചെക്ക് ചെയ്താണ്ട് ആപ്പ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളി ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇതിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹോം സ്ക്രീൻ നോക്കാം, എത്ര തരത്തിൽ ഹോം സ്ക്രീൻ ഉണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ത്രീ ഡോട്ട് ഉണ്ട്, ത്രീ ഡോട്ടിൽ എസ് കെ മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ എസ് കെ മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറാം. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ഉണ്ടാവാം. അപ്പോൾ ജസ്റ്റ് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഹോം പേജ് ഉണ്ടാവും, ഹോം പേജ് പോവാം. ഹോം പേജ് പോയിക്കാണെങ്കിൽ ഇത് ഫസ്റ്റത്തെ ഈ ഓപ്ഷൻ ഉണ്ട്, ഈ ഓപ്ഷനിൽ പോവാം. ആ ഓപ്ഷനിൽ പോയിക്കാണ് ഇവിടെ ഹോം പേജിൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഇതുണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഹോം പേജ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തേൽ നമുക്കൊന്ന് ഇട്ടേക്കാം, എന്നിട്ട് ബാക്ക് അടിക്കാം. ബാക്ക് അടിക്കുമ്പോൾ ഇങ്ങനത്തെ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഹോം സ്ക്രീൻ നോക്കാം. ഹോം സ്ക്രീന് പോവാം, ഫസ്റ്റത്തെ ഇതിൽ പോവാം, എന്നിട്ട് നമുക്ക് ഹോം സ്ക്രീൻ ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ ഹോം സ്ക്രീനിൽ ഇട്ടിക്കുന്നു, ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതൊരു ഹോം സ്ക്രീനാണ്. അപ്പോൾ ഇത് ഇതൊരു അടിപൊളി ഹോം സ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹോം സ്ക്രീനാണ്, നിങ്ങൾക്ക് നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഹോം സ്ക്രീൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഹോം സ്ക്രീന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഹോം സ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ സാധാ വാട്സപ്പിൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാധാ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അപ്പോൾ ഞാൻ മറ്റേ ഹോം സ്ക്രീനിൽ തന്നെ ഇടാം. നിങ്ങൾക്ക് ഹോം സ്ക്രീൻ ചെക്ക് ചെയ്യാവുന്നതാണ്, ഇത്രയും ഹോം സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ലോങ് ആവും അതിനെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഹോം സ്ക്രീനിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ബാക്കി എന്ന് വെച്ചിട്ടാണ് ഈ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന വെച്ചിട്ടാണ് ത്രീ ഡോട്ടുകൾ കെ എസ് കെ മോഡ്സ് പോവാം. എസ് കെ മോഡ്സ് പോയിക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോം സ്ക്രീന് പോവാം. ഹോം സ്ക്രീന് പോയിക്കാണെങ്കിൽ ഇതിൽ തന്നെ പോവാം. അതിൽ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളറൊക്കെ ഉണ്ടാവും. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇതിന് കൊടുക്കേണ്ടത്, വാട്സപ്പിന് കൊടുക്കേണ്ടത്, ആ കളർ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് കളറാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ റെഡ് കൊടുക്കുന്നുണ്ട്. ടിക്ക് ചെയ്താലേ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നൊരു കളറായിട്ടുണ്ടാവും, നമുക്കൊന്ന് ബാക്ക് അടിക്കാം, ഒന്നുകൂടി ഓപ്പൺ ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം ഒരു അടിപൊളി വാട്സപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കളറും അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബട്ടണാണിത്, ഈ ബട്ടൺ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ഈ ബട്ടണും കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് കാണിച്ചിടാം. എസ് കെ മോഡ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഹോം പേജിലാണ് ബട്ടണേ ഉണ്ടാവുക. ബട്ടൺ ടാപ്പ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ബട്ടൺ ഏതിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫൈവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് ബട്ടൺ ഏതായിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഒരു അടിപൊളി ബട്ടൺ ആയിട്ടുണ്ട് നിങ്ങൾ കാണാം. അപ്പോൾ പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഈ കാർട്ട്, ഇപ്പോൾ ഈ സാധനങ്ങൾ വ്യൂ ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് എന്താ കാട്ടാൻ കഴിയാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എസ് കെ മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കളിക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോം പേജ് ഉണ്ടാവും. ഹോം പേജ് പോവാം. ഹോം പേജ് പോയിക്കാണെങ്കിൽ ഇതിൻ്റെ അടി രണ്ടാമത്തെ ഹോം, നമ്മളിപ്പോൾ ഇത് ചേഞ്ച് ആക്കില്ല, അതിൻ്റെ രണ്ടാമത്തെ അടിയിലുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റത്തെ ഇതിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. സ്റ്റേൽ വണ്ണിലേക്ക് ഇട്ട് നിന്ന് ഞാൻ ബാക്ക് അടിച്ച് ഓപ്പൺ ആക്കാം. അപ്പോൾ നിങ്ങൾക്കാണ് ഒരു അടിപൊളി സ്റ്റേലാണിത്. അപ്പോൾ നിങ്ങൾ മറ്റേ ചേഞ്ച് ആക്കുന്നത് പഠിച്ച്, ഇനി അതേമാതിരി തന്നെ സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയിട്ട് നമുക്ക് ഇതിൽ എന്ന് വെച്ചിട്ടാണെങ്കിൽ AI സ്റ്റേലുണ്ട്, നിങ്ങൾക്ക് ഏത് സ്റ്റേലിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ യൂസ് ചെയ്യല്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത് പഠിച്ച്. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് നോക്കാം. അപ്പോൾ എസ് കെ മോഡ്സ് പോവാം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പ്രൈവസി, നമ്മളിപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചാൽ ലാസ്റ്റ് സീനായി ഇടയാം. അപ്പോൾ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്യാം. ഈ സാധനം ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ രണ്ട് സ്ക്രീനായിട്ട് നമുക്ക് വാട്സപ്പ് കിട്ടും, ആ ഒരു ഫീച്ചറാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അത് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, അതിനെക്കൊണ്ട് ആ ഇത് ഓൺ ആക്കിയിടാത്ത നല്ലത്. അപ്പോൾ പിന്നെ വെച്ചിട്ടാണെങ്കിൽ ആൻറ്റി റിവോക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഡിലീറ്റ് മറ്റുള്ളവർ ഡിലീറ്റ് ആക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, അത് നിങ്ങൾ ഓൺ ആക്കിയിടാം. പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഹൈഡ് സ്റ്റാറ്റസ് ഓൺലൈൻ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചിട്ടാണെങ്കിൽ ബ്ലൂ ടിക്ക് ഹൈഡ് ആക്കരുത് ഒരിക്കലും, കാരണം മെസ്സേജ് ഇങ്ങോട്ട് വരില്ല. ബ്ലൂ ടിക്ക് സെക്കൻഡ് ടിക്ക് ഇതൊക്കെ ഹൈഡ് ആക്കി വെക്കുന്ന ആൾക്കാരുണ്ട്, അത് ഒരിക്കലും ചെയ്യരുത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് ഡിസേബിൾ ആക്കും. അപ്പോൾ നിങ്ങളെന്ന് വെച്ചിട്ടാണെങ്കിൽ ബ്ലൂടിക്ക് ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. ഹൈഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെസ്സേജും വരില്ല. ആ ഒരു പ്രോബ്ലം ഉണ്ട്, കാരണം ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ബ്ലൂടിക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീച്ചർ മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് സെറ്റിങ്സ് പോവാം. ഇനി നെക്സ്റ്റ് ഫീച്ചർ കാണിച്ചു തരാം. ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്യാം. നമ്മുടെ മീഡിയൻ്റെ ഓപ്ഷൻ ഉണ്ട്,
അപ്പോൾ മീഡിയേൻ്റെ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്കിതായി ഇവിടെ ഒരു ഒരു സെറ്റിങ്സ് ഉണ്ട്, മീഡിയ മെയിൻ സെറ്റിങ്സ് ഉണ്ട്. അവിടെ അവിടെ ഒന്ന് സിമ്പിളി കളിക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്യാം. അവിടെ ബ്രോഡ്കാസ്റ്റിംഗ് നിങ്ങൾക്ക് 257 2048 ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺ ആക്കിയിടാം. 30 സെക്കൻഡ് സ്റ്റാറ്റസ് ഉള്ള 9 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺ ആക്കിയിടാം. പിന്നെ നിങ്ങൾക്ക് ഓഡിയോ ലിമിറ്റ്, ഡോക്യുമെൻ്റ് ലിമിറ്റ്, വീഡിയോ എത്ര വീഡിയോ ലിമിറ്റ് എന്ന് വെച്ചിട്ടാണ് 2 GB വരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ സെറ്റിങ്സ് പോയിട്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ ഉള്ള സെറ്റിങ്സ് എന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക്, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ലോക്ക് മറ്റേ ഫീച്ചറിൽ മറ്റേ ഇത് ഇതിൽ ലോക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ലോക്ക് നിങ്ങൾക്ക് പാറ്റേണോ നിങ്ങൾക്ക് എന്ത് ലോക്കാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും. അപ്പോൾ അപ്പോൾ നമുക്ക് പാറ്റേൺ ലോക്ക് ആണെങ്കിൽ പാറ്റേൺ ലോക്ക് വെക്കാം, നമുക്ക് പിൻ ലോക്ക് ആണെങ്കിൽ പിൻ ലോക്ക് വെക്കാം, ചേഞ്ച് ആക്കുകയാണെങ്കിൽ ചേഞ്ച് ആക്കാം. അപ്പോൾ ആ ഫീച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പിന്നുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓട്ടോ റിപ്ലൈ എനബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കളർ ഉണ്ട്, കളർ ഒന്നും കൂടി ചേഞ്ച് ചെയ്യാം. ഞാനപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചിടാം. അപ്പോൾ ഒരു അടിപൊളി കളറാണിത്. അപ്പോൾ ഫ്രണ്ട്സ് പിന്നുള്ള ഫീച്ചർ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കിത് ഈ ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് തരാം. നമ്മൾ ആരെയും കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് മാത്രം ആക്കാം, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ആക്കാം, അല്ലെങ്കിൽ നോബഡി കൊടുക്കാം. നിങ്ങൾക്ക് ആരും കോൾ ചെയ്യാതെ ഇരിക്കാം വാട്സപ്പിൽ. അപ്പോൾ ബാക്കപ്പ്, പിന്നെ നിങ്ങൾക്ക് ആൻറ്റി ബോംബിംഗ് ഒക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ് ആക്കാവുന്നതാണ്. ബാക്കപ്പ് ആയിട്ട് രജിസ്റ്റർ ആക്കുന്നതാക്കി ഞാൻ വീഡിയോസ് ഇട്ടാണ് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ വെച്ചിട്ടാണെങ്കിൽ കളേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതാക്കാം. ഇപ്പോൾ നിങ്ങളെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങളെ ഫോട്ടോ ആക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നതാണ്. പിന്നെയുള്ള വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് ക്ലീനറാണ്, നിങ്ങളെ ഓരോ ഇതിലും ക്ലീൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ ഇതൊക്കെ. അപ്പോൾ ഈ ഫീച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഓപ്ഷനാണ്. അപ്പോൾ ആൻറ്റി ബോംബിങ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻറ്റി ബോംബിങ് എങ്ങനെ ആക്കുന്നതെന്ന്. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഈ ബട്ടൺ സെറ്റിങ്സ് ഉണ്ടാവും. ഈ രണ്ടാമത്തെ ഈ സെറ്റിങ്സ് ഉണ്ടാവും. ഈ രണ്ടാമത്തെ സെറ്റിങ്സ് പോവാം. ഈ രണ്ടാമത്തെ സെറ്റിങ്സ് പോയിക്കാണ് ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ 3 ഇത് ഓൺ ആക്കാനുണ്ട്. അപ്പോൾ ആൻറ്റി ബോംബിങ് വേണ്ട ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് സാധാരണമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സാധാരണമായിട്ട് യൂസ് ചെയ്യാം. ആൻറ്റി ബോംബിങ് വേണ്ടവർക്ക് ആൻറ്റി ബോംബിങ് ആക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കാണിപ്പോൾ കുറച്ച് ലാഗാണ്. ഇപ്പോൾ താഴോട്ടൊക്കെ ആക്കാനും മേലോട്ടൊക്കെ ആക്കാനൊക്കെ ഭയങ്കര ലാഗാണ്. അപ്പോൾ ഇത് ആൻറ്റി ബോംബിങ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റി ബോംബിങ് എങ്ങനെ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ബാക്ക് അടിക്കാം. ജസ്റ്റ് ബാക്ക് അടിച്ച് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, 3 ഡോട്ട് ക്ലിക്കാം. എസ്കേ മോഡ്സ് പോവാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ സോറി എസ്കേ മോഡ്സിൽ നിങ്ങൾ ഇതിലേക്ക് സെറ്റിങ്സ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ബാക്ക് അടിഞ്ഞു പോയി, സോറി. അപ്പോൾ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, 3 ഡോട്ടിൽ എസ്കേ മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കയറാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഓപ്ഷൻ ഉണ്ട്, ഈ ഓപ്ഷനിൽ സിംപ്ലി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ബട്ടൺ ഉണ്ട്, ഇതുണ്ടാവും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് 3 എണ്ണം ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി. ഈ 3 റീഡ് മോറും ഇതൊന്ന് ഓഫ് ആക്കിയിടാം, അല്ല സോറി ഓൺ ആക്കിയിടാം. ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് ബാക്ക് അടിക്കാം, എന്നിട്ട് നമുക്ക് ആ വൈറസിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേഗം ഫാസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് വൈറസും കാര്യങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്. വൈറസ് ഒക്കെ ചെറുതായിട്ടുണ്ടാവും, അപ്പോൾ അധികം ഏൽക്കൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കാണോ വൈറസൊക്കെ ഇപ്പോൾ ചെറുതായിട്ടുണ്ട്, ഇപ്പോൾ ഇതാ ഒരു ലാഗും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻറ്റി ബോംബിങ് യൂസ് ചെയ്യാൻ പറ്റാം. അപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. കാരണം വേണ്ടാത്ത ആൾക്കാരും ഉണ്ട്, വേണ്ട ആൾക്കാരും ഉണ്ട്. അതിനെ കൊണ്ടാണ് ഈ ഫീച്ചർ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു ഇതുമില്ല, സിമ്പിളായിട്ട് തന്നെ ഇതാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആൻറ്റി ബോംബിങ് അങ്ങനെ സെറ്റിങ്സ് പോയിട്ട് ആക്കണം. ആക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫീച്ചേഴ്സും ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വാട്സപ്പും അടിപൊളി ആപ്ലിക്കേഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.